തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലെ ആദ്യഘട്ട പോളിംഗിന് ബാക്കിയുള്ളത്. അവസാന സ്ലിപ്പ് കൊടുക്കൽ ഘട്ടത്തിലേക്കൊക്കെ വിവിധ മുന്നണികൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമായ അടിയൊഴുക്കുകൾക്ക് വേദിയാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ അടിയൊഴുക്കുകൾ ആരെ തുണയ്ക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉയരുന്നുണ്ട്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വച്ച് LDF ഒരു മുൻതൂക്കമുണ്ട്. UDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. BJP കഴിഞ്ഞ അവസ്ഥയിൽ അതിന് തൊട്ടു താഴേക്ക് വന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതായത് ഒരു തരംഗം ഇവിടെ മൂന്ന് മുന്നണികൾക്കും അനുകൂലമായി ദൃശ്യമല്ല തന്നെ. ഇതുവരെയും നമ്മളീ പറയുന്ന നിമിഷം വരെയും ഏതെങ്കിലും ഒരു മുന്നണി ഒരു വമ്പൻ മുന്നേറ്റം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഈ അവസാന ഘട്ടത്തിൽ. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഒരു പക്ഷേ BJP ജയിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതി തിരുവനന്തപുരത്തെ വോട്ടർമാരിൽ സജീവമായി ഉണ്ടാവുകയാണ് എങ്കിൽ അത് LDFന് ഒരു നല്ല മുന്നേറ്റത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. LDFും BJP യുമായി നടക്കുന്ന പോരാട്ടത്തിൽ BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ LDFന് അത് സഹായകരമാകും. അത്തരമൊരു വികാരം ഉയർന്നു വന്നാൽ ഇതുവരെയും അങ്ങനെ ഒരു ധാരണ ഉള്ളതായി നമുക്ക് ബോധ്യപ്പെടുന്നില്ല. പിന്നെ കഴിഞ്ഞ വട്ടം ഉണ്ടായതുപോലെ UDF സ്ഥാനാർത്ഥികൾ ദുർബലമാവുകയും അവിടെയൊക്കെ BJP സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായ ഒരു വികാരം എന്ന് പറയുന്നത് LDF തോൽക്കണം, അതിന് UDFുകാരും കണ്ടെത്തിയ ഒരു മാർഗം BJP ആയിരുന്നു. തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് 500-ൽ താഴെ മാത്രം വോട്ട്, അതായത് 8,000-ഓ 9,000-ഓ വോട്ടുള്ള കോർപ്പറേഷൻ വാർഡുകളിൽ അതിന് മുമ്പത്തെ തവണയൊക്കെ 2,000-ഓ 3,000-ഓ വോട്ട് പിടിച്ച UDF സ്ഥാനാർത്ഥികൾക്ക് 200-ഉം 300-ഉം 350-ഉം ഒക്കെ വോട്ടുകൾ മാത്രമേ പിടിക്കാനായുള്ളൂ. 1,000-ന് താഴെ വോട്ടായിരുന്നു BJP ജയിച്ച ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക്. UDFും BJP യും തമ്മിൽ പോര് നടന്ന വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങൾ 2-ഓ 3-ഓ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ LDFും BJP യും തമ്മിലുള്ള പോരായിരുന്നു BJP ജയിച്ച ഇടങ്ങളിലൊക്കെ. അത്തരമൊരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ടായിരുന്നതിൽ നിന്ന് ഇക്കുറി UDF സംവിധാനത്തിന് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഒട്ടേറെ മികച്ച സ്ഥാനാർത്ഥികളുണ്ട്. BJP അവരുടെ സുരക്ഷിത സീറ്റുകളായി കരുതിയിരുന്ന പലയിടത്തും UDF സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്ത് വന്നതോടുകൂടി അവരുടെ പ്രചരണം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതോടുകൂടി അവരുടെ പ്രതീക്ഷകൾ ഇല്ലാതായിട്ടുണ്ട്. പല വാർഡുകളിലും BJP യുടെ സിറ്റിംഗ് സീറ്റുകളിൽ പലയിടത്തും അവർക്ക് ആദ്യമുണ്ടായിരുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ ക്ഷേത്ര മേഖലയിരിക്കുന്ന സ്ഥലങ്ങൾ, ഈ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ശ്രീവരാഹം ശ്രീകണ്ഠേശ്വരം മേഖലയുമായി ബന്ധപ്പെട്ടും ഒക്കെ കിടക്കുന്ന വാർഡുകളുണ്ട്. ശ്രീകണ്ഠേശ്വരം, ശ്രീവരാഹം, ഫോർട്ട്, കുരിയാത്തി, മണക്കാട്, ആറ്റുകാൽ, പെരുന്താന്നി, പാൽക്കുളങ്ങര, അങ്ങനെ ആ മേഖലയിൽ അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ തിരുവനന്തപുരം മണ്ഡലത്തിലും നേമം നിയോജക മണ്ഡലത്തിലുമായി കിടക്കുന്ന വാർഡുകളാണത്. ആ വാർഡുകളിലാണ് കഴിഞ്ഞ തവണ BJP ക്ക് ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. അതൊരു പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ നിന്ന് ചില വാർഡുകളെങ്കിലും, ഇപ്പോൾ മണക്കാട് പോലുള്ള വാർഡിൽ LDF വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. ശ്രീകണ്ഠേശ്വരത്ത് BJP യുടെ നില അത്ര ശോഭനമല്ല. കാരണം അത് BJP ജയിക്കുന്ന ഒരു വാർഡാണെങ്കിൽ പോലും അവിടെ LDF സ്ഥാനാർത്ഥി ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർട്ട് വാർഡിൽ അവിടെ മൂന്ന് മുന്നണികളും സ്വതന്ത്രരെയാണ് മത്സരിപ്പിക്കുന്നത്. ഫോർട്ട് വാർഡിൽ പഴയ UDF കൗൺസിലർ വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങുന്നത് BJP യുടെ സിറ്റിംഗ് സീറ്റിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആറ്റുകാൽ വാർഡ്, ആറ്റുകാൽ വാർഡിൽ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചതാണ്. പക്ഷേ ഇത്തവണ ആ ജയം ആവർത്തിക്കാനാകുമെന്ന് ഒരു ഉറപ്പുമില്ല. UDFിൻ്റെ മികച്ച സ്ഥാനാർത്ഥിയാണ്, പ്രചരണ രംഗത്തൊക്കെ UDFിൻ്റെ സ്ഥാനാർത്ഥിക്കൊരു മേൽക്കൈയുമുണ്ട്. LDFിൻ്റെയും മികച്ച സ്ഥാനാർത്ഥിയാണ് ചെറുപ്പക്കാരനായ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഈ അനന്തപുരി മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ, ഒപ്പം സുനിൽകുമാർ എന്ന BJP യുടെ സ്ഥാനാർത്ഥി, ഇവർ തമ്മിലുള്ള ഒരു വലിയ മത്സരം അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ BJP 2,000 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു സുരക്ഷിത സീറ്റ് അല്ലാതായി മാറിയിരിക്കുന്നു BJP ക്ക്. ഇപ്പോൾ കുരിയാത്തിയിൽ വലിയ മത്സരം നടക്കുന്നുണ്ട്. UDF ഏറ്റവും സമർത്ഥനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രചരണ രംഗത്തും അവർക്ക് മുന്നേറ്റമുണ്ട്. അപ്പോൾ ആ നിലയിൽ BJP ക്ക് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരുന്നുണ്ട് ആ മേഖലയിൽ തന്നെ. പിന്നെ BJP പ്രതീക്ഷിക്കുന്ന കഴക്കൂട്ടം മണ്ഡലവും വട്ടിയൂർക്കാവ് മണ്ഡലവുമാണ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ നേടിയ 9 സീറ്റ് നിലനിർത്താനാകില്ല എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പാണ്. അത് ആ പ്രചരണ രംഗത്തുള്ള BJP യുടെ ആത്മവിശ്വാസം കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. BJP വലിയ ആശങ്കയിലാണ് വട്ടിയൂർക്കാവിലും.
ഒൻപത് സീറ്റ് നിലനിർത്താനാകില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. പല വാർഡുകളും, ഇപ്പോൾ പാങ്ങോട് വാർഡ്, പി ടി പി വാർഡ്, അതുപോലെ പാതിരപ്പള്ളി വാർഡ്, വട്ടിയൂർക്കാവ് വാർഡ്, ഇതൊക്കെ കഴിഞ്ഞ തവണ വ്യക്തിപരമായ സ്ഥാനാർത്ഥി മികവ് കൊണ്ട് ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ സാധിച്ച ഇടങ്ങളാണ്. അവിടെ നിന്നൊക്കെ ആ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മാറി നിൽക്കുന്നത് ബി ജെ പിക്ക് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. ആ വാർഡുകളുടെ സാധ്യതകളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഒട്ടും ഉറപ്പില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നല്ല മത്സരം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. കഴക്കൂട്ടം ബി ജെ പി ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ നേടിയ സീറ്റ്, ആ നാല് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ ഭാഗ്യം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കരിക്കകം വാർഡ് മേയർ ശ്രീകുമാർ അവിടെ പോയി മത്സരിക്കുമ്പോൾ അത് ബി ജെ പിക്ക് നഷ്ടമാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞൊരിടമാണ്. ഒരു വലിയ തിരിച്ചുവരവ് അവിടെ എൽ ഡി എഫിനുണ്ടാവും. എൽ ഡി എഫിന് അനുകൂലമായ ഒരു വാർഡാണ്. അപ്പോൾ അത്തരത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അനുഭവങ്ങൾ തിരുവനന്തപുരത്ത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ട്രെൻഡ് പരിശോധിക്കുമ്പോഴുണ്ട്. ഇനി ഈ പറയുന്നത് പോലെ ഒരു എൽ ഡി എഫ് വിരുദ്ധത വേണമെങ്കിലും ഒരു വശത്ത് ആഞ്ഞടിക്കാം. അങ്ങനെ ഒരു എൽ ഡി എഫ് വിരുദ്ധത ആഞ്ഞടിക്കുകയാണെങ്കിൽ, പക്ഷെ അപ്പോഴും ആ എൽ ഡി എഫ് വിരുദ്ധത ആഞ്ഞടിക്കുമ്പോൾ വോട്ട് ചിതറിപ്പോകും. എൽ ഡി എഫിനും എതിരായിട്ടുള്ള വോട്ട് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും ചിതറിപ്പോയാൽ എൽ ഡി എഫിന് സുരക്ഷിതമായി കഴിഞ്ഞ തവണത്തേതുപോലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കാൻ സാധിക്കുന്നൊരവസ്ഥയുണ്ട്. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ഹോൾഡായിട്ടുള്ള വാർഡുകൾ ഇവിടെ തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പോരാട്ടം കനത്തത് തന്നെയാണ് എങ്കിലും എൽ ഡി എഫ് ആ തുടക്കത്തിൽ മുതലേ നിലനിർത്തിയിരുന്ന മുൻതൂക്കം ഈ ഘട്ടം വരെയും നിലനിർത്തി പോകുന്നുണ്ട് എന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരവസ്ഥ. കേവല ഭൂരിപക്ഷം മറികടക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നിരിക്കലും എൽ ഡി എഫ് അതിനോട് അടുത്തു നിൽക്കുന്ന സീറ്റുകൾ സുരക്ഷിതമായി നേടിയേക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ബോധ്യമാകുന്നത്.